ഹലോ ഫ്രണ്ട്സ്, അൽഗോരിതം തിങ്കിങ് വിത്ത് പ്രൈതൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. മൊഡ്യൂൾ 1 ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിലെ ടോപ്പിക്കായിട്ടുള്ള എസെൻഷ്യൽസ് ഓഫ് പൈതൺ പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ കഴിഞ്ഞ ലെക്ചേഴ്സുകളിലായിട്ട് നമ്മൾ ഒരു പ്രോബ്ലത്തിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നും ആ പ്രോബ്ലം ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഒരു പ്രോഗ്രാമർ തിങ്ക് ചെയ്യുന്ന രീതിയിൽ അതിനെ ഫേസ് ചെയ്യണമെന്നും ഒക്കെ ഉള്ളത് നമ്മൾ കണ്ടിരുന്നു. സോ ഈ ഒരു കോഴ്സിൽ നമ്മളുടെ പ്രോബ്ലം സൊല്യൂഷൻ എന്ന് പറയുന്നത് ത്രൂ പൈതൺ പ്രോഗ്രാമിംഗ് ആണ്. സോ പൈതണിൻ്റെ ബേസിക്സുകൾ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ യൂസിങ് പൈതൺ. സോ അതാണ് ഈ ഒരു ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ എസെൻഷ്യൽസ് ഓഫ് പൈതൺ പ്രോഗ്രാമിംഗ്. സോ ഇതിൽ നമ്മൾ മെയിനായിട്ട് കാണാൻ പോകുന്ന ടോപ്പിക്സുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈതൺ പ്രോഗ്രാമിംഗ് ചെയ്യണമെങ്കിൽ അറിയേണ്ട ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു വേരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ അതിനകത്തുള്ള ഡിഫറെൻ്റ് ഡാറ്റ ടൈപ്സ്, പിന്നെ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന ചില ലൈബ്രറീസ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പറേറ്റേഴ്സ്, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ്. ഒരു സിമ്പിൾ പ്രോബ്ലം നമുക്ക് പൈതൺ പ്രോഗ്രാമിംഗ് ത്രൂ സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് നിന്ന് പഠിക്കും. സോ നമ്മൾ ഫസ്റ്റ് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു വേരിയബിൾ ഡിക്ലറേഷനാണ്. സോ നമുക്ക് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടി വരും. സോ ഒരു വേരിയബിളിനെ എങ്ങനെ പൈതണിനകത്ത് ഡിക്ലെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. മറ്റുള്ള പ്രോഗ്രാമിങ്ങിലൊക്കെ ഉള്ള പോലെ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പും കാര്യങ്ങളൊന്നും നമ്മൾ ആദ്യമേ കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഒരു ഈക്വൽ ടു സൈൻ യൂസ് ചെയ്തിട്ട് ഇതുപോലെ വേരിയബിൾ നെയിം ഈക്വൽ ടു എന്താണോ ആ വാല്യൂ നമുക്കത് ഡയറക്റ്റ് ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. പൈതൺ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിലേക്ക് അസൈൻ ചെയ്തോളും. സോ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു കണ്ടെയ്നർ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ എന്ത് വാല്യൂ ആണോ ആ വേരിയബിളിലേക്ക് കൊടുക്കുന്നത് അതായിരിക്കും അതിൻ്റെ വാല്യൂ. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കാം. ഞാനിവിടെ പൈതണിൻ്റെ ഒരു ടെർമിനൽ എടുത്തിട്ടുണ്ട്. സോ പൈതണിൻ്റെ ബേസിക് ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ വേറൊരു പ്ലേലിസ്റ്റിൽ ചെയ്തിട്ടുണ്ട്. പൈതണിൻ്റെ ഫണ്ടമെൻറ്റൽസ് പറയുന്ന ഒരു വീഡിയോ പ്ലേലിസ്റ്റാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റലേഷൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതിൽ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾസുകൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടെർമിനൽ എടുത്തിട്ടുള്ളത്. സോ സപ്പോസ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വാല്യൂ 5 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ പൈതൺ അത് ഓട്ടോമാറ്റിക് ആയിട്ട് 5 എന്ന് പറയുന്ന വാല്യൂ എക്സിലേക്ക് അസൈൻ ചെയ്തോളും. നമ്മളതിപ്പോൾ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, പ്രിൻറ് എക്സ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ വാല്യൂ വന്നിട്ടുണ്ടാവും. സോ നമ്മളവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻഡിജർ ആണോ അല്ലെങ്കിൽ ഒരു സ്ട്രിങ് ആണോ, അങ്ങനെയുള്ള ഡാറ്റ ടൈപ്സ് ഒന്നും അവിടെ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പൈതണിനകത്ത് ഈ ഒരു അസൈൻമെന്റ് ചെയ്യാം. സോ ഇതുപോലെ ഡൈനാമിക്കലി ടൈപ്പ് ചെയ്യാം, വേരിയബിൾസ് അസൈൻ ചെയ്യാം എന്നുള്ളതാണ് പൈതണിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾസ് നമുക്ക് ഇതുപോലെ എക്സ് ഇസ് ഈക്വൾ ടു 5 എന്ന് കൊടുക്കാം. അതുപോലെ നെയിം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പേര് നമുക്ക് കൊടുക്കാം. സോ എന്താണോ വേരിയബിൾ, സപ്പോസ് നെയിം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ IMP ലേൺ എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിനകത്ത് അസൈൻ ചെയ്തിട്ടുണ്ടാകും. സോ നമ്മൾ പ്രിൻറ്റ് നെയിം എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതൊരു സ്ട്രിങ് ആയിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഇവിടെ നമുക്കതൊരു ഇൻഡിജർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്, ഇത് സ്ട്രിങ് ആയിട്ടാണ്. നമ്മളിവിടെ ജസ്റ്റ് ഈക്വൾ ടു എന്ന് പറഞ്ഞൊരു സൈൻ കൊടുത്ത് രണ്ട് വേരിയബിളിലേക്ക് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പൈതണിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അസൈൻമെൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഇനി അതല്ല ട്രൂ ഓർ ഫോൾസ് വാല്യൂ ആണെങ്കിൽ അതും നമുക്ക് പൈതണിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് റീഅസൈൻ ചെയ്യുന്നതും വളരെ എളുപ്പമാണ്. അതായത് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ലൈനിൽ 10 എന്ന് കൊടുത്തിട്ട് പിന്നെ അതിന് താഴെ എഗെയിൻ എക്സിൻ്റെ വാല്യൂ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ എക്സ് ഇസ് ഈക്വൽ ടു 10 എന്നുള്ളത് മാറി പുതിയ വാല്യൂ എന്താണോ കൊടുക്കുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിനകത്തേക്ക് സെയിം വേരിയബിളിനകത്തേക്ക് അസൈൻ ആവും. സോ റീഅസൈനിങ്ങും നമുക്ക് പൈതണിൽ പോസിബിൾ ആണ്. അതുപോലെ മൾട്ടിപ്പിൾ അസൈൻമെൻറ്റ്സ് എന്ന് പറയുന്നതും ഓക്കെയാണ്. അതായത് ABC എന്ന് പറഞ്ഞ 3 വേരിയബിളിനും ഈക്വൽ ടു 100 എന്ന് ഓർത്തു കഴിഞ്ഞാൽ അതും അവിടെ പോസിബിൾ ആയിരിക്കും. നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം. ജസ്റ്റ് A is equal to B is equal to C is equal to 100 എന്ന് കൊടുത്തു. സോ നമ്മളുടെ പ്രിൻറ്റ് A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 100 ആയിരിക്കും. അതുപോലെ പ്രിൻറ്റ് B എന്ന് കൊടുത്തു കഴിഞ്ഞാലും 100 ആയിരിക്കും. സോ മൾട്ടിപ്പിൾ വേരിയബിള് നമുക്കങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് ഒറ്റ ലൈനിൽ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എക്സ് ഇസ് ഈക്വൾ ടു വൈ ഇസ് ഈക്വൾ ടു സെഡ് ഇസ് ഈക്വൾ ടു എന്ന് പറഞ്ഞിട്ട് എക്സിൻ്റെ വാല്യൂ ആദ്യം കോമ ഇട്ടിട്ട് വൈയുടെ വാല്യൂ
ആൻഡ് കോമ ഇട്ടിട്ട് സെഡിൻ്റെ വാല്യൂ. ഇങ്ങനെയും നമുക്ക് അസൈൻമെൻറ്റ്സ് കൊടുക്കാവുന്നതാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പൈതൺ ലാംഗ്വേജ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് അസൈൻമെൻറ്റ്സ് കൊടുക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. സോ ഡാറ്റ ടൈപ്സ് എല്ലാ പ്രോഗ്രാമിങ്ങിലും അവൈലബിൾ ആണ്. സോ പൈതൻ്റെ കേസിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ അസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഏത് ഡാറ്റ ടൈപ്പാണ് എന്നുള്ളത് എടുക്കും. സോ കോമൺലി നമുക്ക് പൈതണിൽ വരുന്ന ഡാറ്റ ടൈപ്സുകൾ എന്ന് പറയുന്നത് ഇൻഡിജർ ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, സ്ട്രിംഗ് ഉണ്ട്, ബൂളിയൻ ഉണ്ട്. അതിൻ്റെ കീവേഡ് എന്ന് പറയുന്നത് ഇൻഡിജറിന് ഇൻറ്റ് ആണ്, ഫ്ലോട്ടിന് ഫ്ലോട്ട് തന്നെയാണ്, സ്ട്രിങ്ങിന് STR ആണ്, ബൂളിയന് BOOL എന്ന് പറഞ്ഞ ബൂൾ എന്ന് പറയുന്ന. സോ അതിൻ്റെ എക്സാമ്പിൾസുകളാണ്, എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ഇൻഡിജർ വാല്യൂ ആയിട്ട് കൊടുക്കാം. ഇനി അതല്ല ഒരു ഫ്ലോട്ടിംഗ് വാല്യൂ, ഒരു പോയിന്റ് ഒക്കെ ഉള്ള വാല്യൂ ആയിട്ടാണ് നമ്മളവിടെ കൊടുക്കുന്നതെങ്കിൽ അതും ഓട്ടോമാറ്റിക് ആയിട്ട് എടുക്കും. നെയിം എന്ന് പറഞ്ഞിട്ട് പൈതൺ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെയും അതൊരു സ്ട്രിംഗ് ആയിട്ട് എടുക്കുകയാണ് അവിടെ ചെയ്യുക. സോ ഇതുപോലെ നമുക്കൊരു 1 and 0 എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്ന ബൈനറി വാല്യൂസുകൾ കൊടുക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് പൈതണിൽ ഈസി ആയിട്ട് കൊടുക്കാവുന്നതാണ്. സോ പൈതണിൽ നമുക്ക് ഒരിക്കലും ഡാറ്റ ടൈപ്പ് അസൈൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിലും അതിനുള്ള ഓപ്ഷനും പൈതണിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് പൈതണിൽ ഗ്ലോബൽ വേരിയബിളുണ്ട്, ലോക്കൽ വേരിയബിളുണ്ട്. ഇതൊക്കെ കുറച്ചുകൂടെ ഹയർ ലെവൽ പ്രോഗ്രാമിങ്ങിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അതായത് സപ്പോസ് X=100 എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആ ഒരു പ്രോഗ്രാമിനകത്ത് തന്നെ നമ്മളൊരു സെപ്പറേറ്റ് ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ട്, ആ ഫംഗ്ഷനകത്ത് നമ്മളൊരു വാല്യൂ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോക്കലായിരിക്കും. നമുക്കൊരു പ്രോഗ്രാം, ഒരു വലിയ പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ അതിനകത്ത് തന്നെ മൾട്ടിപ്പിൾ ഫംഗ്ഷൻസുകൾ ഉണ്ടാവും. സോ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഇൻചാന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്, അത് നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. ലോക്കലായിട്ടുള്ള വേരിയബിൾസും ഉണ്ടാവും, അതേപോലെ തന്നെ ഗ്ലോബൽ ആയിട്ടുള്ള വേരിയബിളും ഉണ്ടാവും. സോ ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷനകത്ത് മാത്രമായിരിക്കും ആ വേരിയബിൾ ഉണ്ടാവുക. അത് നമുക്ക് ആ വേരിയബിൾ, ആ ഒരു ഫംഗ്ഷന് പുറത്ത് നമുക്ക് വിളിക്കാൻ പറ്റില്ല. പക്ഷേ ഗ്ലോബൽ വേരിയബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അണ്ടറിലുള്ള ഫംഗ്ഷനകത്തേക്കും ഈ ഒരു വേരിയബിൾ കോള് ചെയ്യാൻ പറ്റും. സോ ഗ്ലോബൽ വേരിയബിൾ ഡിക്ലെയർഡ് ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ, ഓക്കെ, ലോക്കൽ വേരിയബിൾ ഡിക്ലെയർഡ് ഇൻസൈഡ് ദ ഫംഗ്ഷൻ, ആക്സസിബിൾ ഓൺലി വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ. മറ്റേതാണെങ്കിൽ നമുക്ക് എവിടെയും കോൾ ചെയ്യാം. സോ അതൊക്കെ കുറച്ചുകൂടെ ഹയർ ലെവലിലുള്ളതാണ്, അത് നമ്മൾ ഇനി കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പം കൂടുതലായിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വേരിയബിൾ ആണ്. അതായത് പ്രോഗ്രാമിങ്ങിനകത്തൊക്കെ നമുക്കിപ്പോൾ പൈ എന്ന് പറയുന്ന ഒരു വാല്യൂ, അതെന്ന് പറയുന്നത് എല്ലായിടത്തും നമുക്കൊരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്, 3.14 എന്നൊക്കെ പറയുന്ന പൈ വാല്യൂ. സോ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കഴിയുന്നതും ഡിഫൈൻ ചെയ്യുമ്പം ക്യാപിറ്റലി നമ്മൾ ഡിഫൈൻ ചെയ്യുക, അപ്പർ കേസ് യൂസ് ചെയ്തിട്ട് വേരിയബിൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോഗ്രാമിംഗ് സ്റ്റാൻഡേർഡാണ്. പൈ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ വേരിയബിളായിട്ടൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് എനിവെയർ, എല്ലായിടത്തും പൈക്ക് ഈ ഒരു വാല്യൂ തന്നെ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണെങ്കിൽ ബെറ്റർ ടു അസൈൻ ആസ് എ അപ്പർ കേസ്. സോ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും വർക്ക് ചെയ്യും, പക്ഷേ നമ്മൾ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഫോളോ ചെയ്യുന്നതാണ് ബെറ്റർ. ഇനി ഇതിൻ്റെ കുറച്ച് റൂൾസുകൾ ഉണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ എന്തൊക്കെയാണ് നമുക്ക് ഒരു വേരിയബിൾ അസൈൻ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട റൂൾസുകൾ എന്നുള്ളത് നോക്കാം. സോ നെയിം എ വേരിയബിൾ അക്കോർഡിംഗ് ടു വാട്ട് ഇറ്റ് റെപ്രസെൻസ്. നമ്മളൊരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കീവേഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീനിങ്ങോ ഉള്ള ഒരു കാര്യമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേരിയബിൾ നെയിം തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ അവേഴ്സ് അല്ലെങ്കിൽ എത്ര അവേഴ്സ് വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അവർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത് അവേഴ്സ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുക. സോ HOURS എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതൊരു ചെറിയ വേർഡാണ്, അതേസമയം അതിന് പകരം HR എന്നോ അല്ലെങ്കിൽ HS എന്നോ അങ്ങനെയൊക്കെ ഷോർട്ട് ഫോമിൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ അത് മനസ്സിലായിക്കൊള്ളുന്നില്ല. നമ്മുടെ പ്രോഗ്രാം കാണുന്ന മറ്റൊരാൾക്കും കൂടെ എന്താണ് നമ്മൾ മീൻ ചെയ്തത് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് എന്ന് പറയുന്നത് നെവർ യൂസ് സ്പേസ്. നമ്മൾ ഒരിക്കലും വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പം സ്പേസ് യൂസ് ചെയ്യാൻ പാടില്ല. സപ്പോസ് ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞൊരു സാധനം അസൈൻ ചെയ്യാമെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ മാക്സ് ഇട്ടിട്ട് സ്പേസ് ഇട്ടിട്ട്
സ്പീഡ് എന്ന് പറഞ്ഞിട്ട് 100 എന്ന് ഡിഫൈൻ ചെയ്തു. പക്ഷെ ഞാനിവിടെ എൻട്രി ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ എറർ വരും, കാരണം ഇവിടെ പൈതൻ മനസ്സിലാക്കിയിട്ടുള്ളത് മാക്സ് കഴിഞ്ഞിട്ട് വേറെ എന്തോ വരാനുണ്ട്. മാക്സ് എന്ന് പറഞ്ഞൊരു സാധനം പൈതനകത്ത് അവൈലബിൾ അല്ല. സോ ഞാനവിടെ ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് പൈതൻ അവിടെ മനസ്സിലാക്കിയിട്ട് അവിടെ പ്രോഗ്രാം എറർ കാണിക്കുകയാണ് ചെയ്തത്. അതേസമയം മാക്സ് സ്പീഡ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കതവിടെ വർക്ക് ചെയ്യും. പക്ഷെ എനിക്ക് അവിടെ ഒരു സ്പേസ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അണ്ടർസ്കോഴ്സ് പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഇനി ഞാനിത് ചെയ്യുകയാണെങ്കിൽ എനിക്കതവിടെ റണ്ണാവും. ഞാനവിടെ പ്രിൻറ്റ് മാക്സ് സ്പീഡ് നോക്കിക്കഴിഞ്ഞാൽ ഐ ക്യാൻ ഫൈൻഡ് ദ വാല്യൂ. സോ സ്പേസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈതൻ മനസ്സിലാക്കുക ആ ഒരു സ്പേസിന് മുമ്പ് വരെയുള്ള സാധനമാണ്, ഒന്നുകിൽ അതൊരു കീവേഡായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ള സാധനമാണെങ്കിൽ മാത്രമേ അത് പൈതന് മനസ്സിലാവുള്ളൂ, ഇല്ലെങ്കിൽ അത് കൺഫ്യൂഷനായിട്ട് എറർ വരികയാണ് ചെയ്യും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എപ്പോഴും നമ്മളൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഒരു ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, ഒരിക്കലും ഒരു നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. യു ക്യാൻ യൂസ് ദ നമ്പർ, ഡോണ്ട് സ്റ്റാർട്ട് വിത്ത് എ നമ്പർ. സപ്പോസ് എനിക്ക് ഫസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ കൊടുക്കണം എന്ന് വിചാരിക്കുക. സോ ഞാനിങ്ങനെ ഫസ്റ്റ് പ്ലേസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ വേരിയബിളിൻ്റെ ഫസ്റ്റ് വരുന്നത് ഒരു നമ്പറാണ്. ഇവിടെ ഞാനിപ്പം 100 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വാല്യൂ കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. പക്ഷേ റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം ഇൻവാലിഡ് ഡെസിമൽ, അതായത് ഒരു ന്യൂമറൽ വാല്യൂ അവിടെ ഫസ്റ്റ് വന്നതുകൊണ്ട് എനിക്കവിടെ എറർ വരികയാണ്. പക്ഷെ അതേസമയത്ത് പ്ലേസ് അണ്ടർസ്കോർ 1 എന്ന് ഞാൻ കൊടുക്കുകയെന്ന് വിചാരിക്കുക. അവിടെ എനിക്ക് നമ്പർ ഉണ്ട്, പക്ഷേ അത് ഞാൻ അവസാനത്തേക്കാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ അത് അവിടെ വർക്കാവും. സോ നിങ്ങൾക്ക് നമ്പർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ഫസ്റ്റ് കീവേഡായിട്ട് യൂസ് ചെയ്യാതിരിക്കുക, എപ്പോഴും നമ്പർ ലാസ്റ്റിലേക്കോ അല്ലെങ്കിൽ സെൻറ്ററിലോ സെക്കൻഡ് ലാസ്റ്റിലേക്കോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എപ്പോഴും കഴിയുന്നതും നമ്പർ വെച്ചിട്ട് ഒരിക്കലും അസൈൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കാം. അതേപോലെ തന്നെ ഡു നോട്ട് യൂസ് ഡാഷ്. നമ്മളിവിടെ അണ്ടർസ്കോർ യൂസ് ചെയ്തതിന് പകരം ഡാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ പ്രോഗ്രാമിൽ എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. ഡാഷ് എന്ന് പറയുന്നത് പൈതനകത്ത് മൈനസ് ചെയ്യാനുള്ളതിൻ്റെ സിമ്പിളാണ്. അതുപോലെ തന്നെ സ്റ്റാർ, സ്ലാഷ്, അങ്ങനത്തെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് അതൊന്നും നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വലിയ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ അവേഴ്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സപ്പോസ് നമ്മൾ ക്യാപിറ്റൽ എച്ച് ഒ യു ആർ എസ് എന്ന് പറയുന്ന ഒരു കീവേഡാണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ എല്ലായിടത്തും ഇതേ വേരിയബിൾ തന്നെ യൂസ് ചെയ്യുക. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അവേഴ്സിന് പകരം എച്ച് ആർ എസ് എന്നോ അല്ലെങ്കിൽ ഹവേഴ്സ് വർക്ക്ഡ് എന്നോ അങ്ങനെയുള്ള വേരിയബിൾ മാറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ, അതുമല്ല സ്മോൾ എച്ച് ഒ യു ആർ എസ് എന്ന് പറയുന്ന വേരിയബിൾ പോലും പൈതനിൽ ഡിഫറെൻറ്റ് വേരിയബിൾസ് ആണ്. പൈതൻ ഈസ് എ കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ്. സോ ക്യാപിറ്റൽ എച്ചും സ്മോൾ എച്ചും എൻറ്റയർലി ഡിഫറെൻറ്റ് കാര്യങ്ങളാണ് പൈതന്. സോ അതുകൊണ്ട് നമ്മളൊരു കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വേരിയബിൾ കൃത്യമായിട്ട് തന്നെ എല്ലായിടത്തും യൂസ് ചെയ്യാം. സോ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റൂൾസുകൾ. ഇനി സപ്പോസ് നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ, ഒരു പെർട്ടിക്കുലർ കമ്പനി ആണെങ്കിൽ അവിടെ ഒരു നെയിമിംഗ് കൺവെൻഷൻ ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ടാവും. ബെറ്റർ ടു അണ്ടർസ്റ്റാൻഡ് ദെയർ കൺവെൻഷൻ മെത്തേഡ് ആൻഡ് ഫോളോ ദാറ്റ്. സോ ഒരു കമ്പനിയിലൊക്കെ ആണെങ്കിൽ അവരുടേതായിട്ടുള്ള ചില റൂൾസുകളും റെഗുലേഷൻസുകളും ഉണ്ടാവും ഫോർ നെയിമിംഗ് ദ വേരിയബിൾസ്. സോ അതുകൊണ്ട് നമ്മൾ അത് ഫോളോ ചെയ്ത് കൃത്യമായിട്ട് തന്നെ ചെയ്യുക, എങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് ഈ ഒരു പ്രോഗ്രാം കാണുമ്പോൾ സംഭവം എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ഇതൊക്കെയാണ് അതിൽ വരുന്ന റൂൾസ് എന്ന് പറയുന്നത്. സപ്പോസ് നമ്മൾ കുറച്ച് എക്സാമ്പിൾസുകളിവിടെ നോക്കാം. ഇവിടെ ഇൻകറക്റ്റ് മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നത്, നിങ്ങളിവിടെ നോക്കിയാൽ കാണാം അവേഴ്സ് വർക്ക്ഡ് എന്ന് പറയുന്നത് നമ്മളിവിടെ അവേഴ്സ് സ്പേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊരിക്കലും വർക്ക് ചെയ്യില്ല. ഇതിൻ്റെ കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, നമുക്കൊന്നുകിൽ ആ സ്പേസ് ഒഴിവാക്കാം അല്ലെങ്കിൽ അണ്ടർസ്കോഴ്സ് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നെയിം ഓഫ് ദ ക്ലയൻ്റ് ആണെങ്കിൽ സപ്പോസ് സി എൻ, ക്ലയൻറ്റ് നെയിം എന്നതിൻ്റെ ഷോർട്ട് ഫോം സി എൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ക്ലയൻറ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് തന്നെ ഡിഫൈൻ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഇതുപോലെ അണ്ടർസ്കോറിന് പകരം ഡാഷ് യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. ക്വാണ്ടിറ്റി പെർ കസ്റ്റമർ, പെർ കസ്റ്റമർ എന്നുള്ളതിൻ്റെ കൂടെ സ്ലാഷ് നമ്മുടെ യൂസ് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് റോങ്. സ്ലാഷ് എന്ന് പറയുന്നത് പൈതനകത്തൊരു ഓപ്പറേറ്ററാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്പർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
മറ്റൊന്ന് ഇവിടെ വളരെ വലിയ വേരിയബിളാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയും വലിയ വേരിയബിൾ കൊടുക്കരുത്, അത് നമുക്ക് പ്രോഗ്രാമിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. സോ ഇതുപോലെ ഒരുപാട് റോങ് മെത്തേഡുകളിലൂടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ.